നമസ്കാരം. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന് സാധാരണയായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളം കഴിഞ്ഞാൽ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഒരുപാട് മലയാളികളുണ്ട്. പ്ലസ് ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് പഠിക്കാൻ പോവുക എന്നത് ഒരു ട്രെൻഡ് തന്നെയാണ്. അവിടെ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളും പഠനാവസരങ്ങളും ഒക്കെയാണ് മലയാളികളെ ബംഗളൂരുവിലേക്ക് പറിച്ചു നടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ അങ്ങനെ ഒരു അവസരം ഇനി എത്ര നാളത്തേക്കെന്ന ചോദ്യം ഉയരുകയാണ്. കാരണം കർണാടകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ തീരുമാനം ബാധിക്കാൻ പോകുന്നത് മലയാളികളെയാണ്. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് മലയാളികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതായത് ഇതിൻ പ്രകാരം കർണാടകയിലെ വ്യവസായ IT സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് സംവരണ ചട്ടം ബാധകമാകുക. 50% മാനേജ്മെൻറ്റ് പദവികളിലും 75% നോൺ മാനേജ്മെൻറ്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നതാണ് ഈ ബില്ലിലെ ശുപാർശ. IT കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, ബയോടെക്നോളജി സ്ഥാപനങ്ങൾ, റിസോർട്ടുകൾ, ആശുപത്രികൾ, വിനോദ കമ്പനികൾ അതായത് മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെ, ഹോട്ടലുകൾ, ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്കെല്ലാം ഈ ചട്ടം ബാധകമാകും. തൊഴിൽ റിപ്പോർട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും ഈ സ്ഥാപനങ്ങൾ സർക്കാരിന് സമർപ്പിക്കണം. 100 പേരിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധിയും വേണം. ഏത് സംരംഭവും ഹൈവേകളിലടക്കം വയ്ക്കുന്ന പരസ്യ ബോർഡുകളിലെ പ്രധാന ഭാഷ കന്നഡയായിരിക്കണം. ഏത് കമ്പനികളുടെയും തൊഴിൽ രേഖകൾ ഏത് സമയവും പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരവും ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്നും ബിൽ വ്യക്തമാക്കുന്നു. പ്യൂൺ, സ്വീപ്പർ മുതലായ ജോലികളാണ് ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുള്ളത്. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കുമാണ് ചട്ടം ബാധകമാകുക. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിനായി അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ അംഗീകൃത ഓഫീസറായി നിയമിക്കാം. ഇതിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന സ്ഥാപനത്തിന്റെ തൊഴിലുടമയിൽ നിന്നോ മാനേജറിൽ നിന്നോ 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കണമെന്നും ബില്ലിൽ പറയുന്നു. നിരവധി മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനികളും മലയാളികളും ഒക്കെ ഏറെ തന്നെ കർണാടകയിലുള്ളതിനാൽ ഇത് മലയാളികൾക്ക് വലിയ തിരിച്ചടിയാണ്. കർണാടകയിൽ ജോലി ചെയ്യുന്ന 10,000-ക്കണക്കിന് മലയാളികളുടെ നിലനിൽപ്പ് തന്നെയാണ് ഭീഷണിയിലായിരിക്കുന്നത്. കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം 15 വർഷമായി കർണാടകയിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവരുമായവർക്ക് സംവരണം നൽകാനും ബിൽ പറയുന്നുണ്ട്. ഈ നീക്കത്തിനെതിരെ വ്യാപക വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുന്ന തീരുമാനമാണിതെന്നാണ് നാസ്കോ അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനി പ്രതികരിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കമ്പനികളെ ബംഗളൂരു വിടാൻ നിർബന്ധിതരാക്കുമെന്നും നാസ്കോം അഭിപ്രായപ്പെടുന്നു. സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളുടെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നാസ്കോ. ഇതിനിടെ ബില്ലിന് സർക്കാർ അനുമതി നൽകിയെന്ന പോസ്റ്റ് സാമൂഹ്യ മാധ്യമമായ X നിന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നീക്കം ചെയ്യുകയും ചെയ്തു. വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്നതോടെയായിരുന്നു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. ചൊവ്വാഴ്ചയായിരുന്നു അദ്ദേഹം ഇത് സംബന്ധിച്ച ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരുന്നത്. അതേസമയം സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് നിരവധി വ്യവസായ പ്രമുഖരും രംഗത്തെത്തി. ബിൽ വിവേചനപരവും പിന്തിരിപ്പുമാണെന്ന് മോഹൻദാസ് പൈ പ്രതികരിച്ചു. മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ് ചെയർമാനാണ് അദ്ദേഹം. അസം ജോം കർണാടകയുടെ സഹ ചെയർമാനും യുളുവിന്റെ സഹസ്ഥാപകനുമായ RK മിശ്ര സർക്കാർ നീക്കത്തെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തിയെന്നാണ് വിശേഷിപ്പിച്ചത്. ബംഗളൂരുവിലെ ടെക് കമ്പനികളെ അടക്കം ഒറ്റയടിക്ക് പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന ബില്ലെന്ന് ബയോകോൺ ലിമിറ്റഡ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷായും അഭിപ്രായപ്പെട്ടു.